സോറി അമ്പോ, ഇതേത് വീട്? ഇതാ എന്റെ വീട്. ആണാ? ആ വാ കേറിട്ടോ. അല്ല എനിക്ക് പെട്ടെന്നൊന്ന്. ആ പെട്ടെന്ന് കേറിട്ട് പോവാം, വാ. എന്റെ അമ്മോ, ഇതാണോ പടുകൂറ്റം ബംഗ്ലാവ് ദൈവം? ഏ ഒന്നുമില്ല ഒന്നുമില്ല. ഏ അയ്യോ, ഇവിടെ പോയി. കൂടി പോയി. മോള് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴാണ് കാണാൻ സാധിച്ചത്. ദി ബോൾഡ് ആൻഡ് സ്മാർട്ട് കമറേ അല്ലേ? ലാൽ സലാം സഖാവേ, ഇരിക്കെ ഇരിക്കെ ഇരിക്കെ. ലാൽ സലാം ചേട്ടാ, ഇതെന്റെ പപ്പ തോമസ് കുര്യൻ. എന്താ നിങ്ങൾ സംസാരിച്ചിരിക്കുന്നത്? എൻഗേജ്മെന്റ് കാർഡ് കുറച്ച് സാമ്പിൾസ് വന്നിട്ടുണ്ട്, മോൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യും. അവളുടെ പയ്യന്റെ പേര് യോഹന്നാൻ, അവനങ്ങ് യോക്കോഹാമയില ഓട്ടോമൊബൈൽ എഞ്ചിനീയറ ജപ്പാനിൽ. ഞാന് സമയമുള്ളതുകൊണ്ട് വിശദമായി ഞാൻ വിളിക്കുന്നുണ്ട് അസുരനെ, കേട്ടോ. അസുരനല്ല, ലൈലാസുരൻ. ലൈലാസുരൻ, സോറി സോറി. ഏതായാലും വന്ന സ്ഥിതിക്ക് ലൈലാസുരൻ ഇതിൽ നിന്നൊരു കാർഡ് സെലക്ട് ചെയ്യും. അതെ, ഞാനാ. പിന്നെ യങ്സ്റ്റേഴ്സിന്റെ ട്രെൻഡ് അല്ലേ നമുക്ക് വേണ്ടത്, ഒരെണ്ണം സെലക്ട് ചെയ്യാം. ഇത് കൊള്ളാം. പക്ഷേ ഇതോ കൊള്ളാം, നേരിടല്ലോ പപ്പ. എന്റെ അമ്മോ, എന്ത് വലിയ വീടാ. മേരി എന്തിനാ പേട്ടക്കാച്ചി കോളേജിൽ പഠിക്കാൻ? പിന്നെ നമുക്കൊരു എം എ എടുക്കാൻ കൂടെ ചേർന്ന. ഒരു മാനേഴ്സ് ഇല്ലാണ്ടല്ലോ റൂമിലേക്ക് കയറി വരുന്നേ. സോറി, ഞാൻ കണ്ടില്ല, ക്ഷമിക്കണം ചേട്ടാ. അല്ലാതെ ഞാൻ വീട്ടിൽ പോകട്ടെ, എനിക്ക് സന്ധ്യക്കുള്ളിൽ വീട്ടിലത്. ഒരു സൂത്രം കാണിച്ചാ. എന്ത് സൂത്രം? ഹായ്, ദേ ഇത് ഒരുപാടുണ്ടല്ലോ. ആ മഞ്ഞ, കുറെ കളേഴ്സ് ഉണ്ടല്ലോ. ആ ബ്ലാക്ക്, ഇത് ഏത് കടന്നോ? ഇതൊക്കെ ആറാമത്തെ വയസ്സ് തുടങ്ങിയതാ. ആണോ? ഇതെങ്ങനെയുണ്ട്? ആ കൊള്ളാം, ഇതൊരു ഒരുപാടുണ്ട്. അതെ, ബാക്കിയൊക്കെ പിന്നെ കാണാം. ഞാനെന്നാ പൊക്കോട്ടെ. ആരും കഴിക്കാത്ത കുറച്ച് ചോക്ലേറ്റ്സ് ഉണ്ട്. ഇത് ചേട്ടൻ മാമയുടെ മോൾക്ക് കൊടുത്തോ. അപ്പൊ ശരി. എടാ, എന്റെ നിഗമന വീക്ഷണത്തിൽ എവിടേക്കോ ചില ലോജിക്കൽ പ്രശ്നം ഉണ്ടെങ്കിലും ഈ ഇടിക്കാഴ്ച പെങ്കുച്ച് നിന്നെ കൊണ്ടേ പോവും. ഏ, അതൊന്നും ശരിയാവില്ലടാ. അവരൊക്കെ വലിയ കാശുകാരല്ലേ. നല്ല മുട്ടായാണല്ലോ. ആണാ? അവളമ്മേ കാര്യല്ലേ. അതെ, പിന്നെന്തിനാണ് അവള് നിന്റെ പറയുക ചേട്ടാ ചേട്ടാ എന്ന് വിളിച്ച് നടക്കണത്? അവൾ എന്താണ് എന്നെ ചേട്ടാ ചേട്ടാ എന്ന് വിളിക്കണത്? പ്രേമം. ഏ, ഇത് പ്രേമൊന്നും ആയിരിക്കില്ല ഫിഫു, ഇതെല്ലാം ആരാധന ആയിരിക്കുള്ളൂ. ആരാധിക്ക, നീ ആരാണ്? എടാ, ഞാനേ സെക്കൻഡ് ഡിസി റെപ്പാണ്, സെക്കൻഡ് ഡിസി റെപ്പ്. അപ്പൊ ആട്ടുകാരൻ എന്നാ നിഷിറക്കണ്ടാ? എന്തിന്? അതാ അവരോരുമ്പോ നിന്നോട് പറഞ്ഞു. എടാ, ഒരു പെണ്ണും നമ്മളോട് ഇങ്ങോട്ട് വന്ന് ഇഷ്ടം പറയൂല. അവര് നമ്മളിങ്ങനെ മോഹിപ്പിച്ചോണ്ടേയിരിക്കും. അയ്യോ, അപ്പൊ നമ്മളവരടുത്ത് ഇഷ്ടം പറഞ്ഞില്ലെങ്കിലോ? അവര് വേറെ കല്യാണം കഴിച്ചു പോയ്യോ. എന്നിട്ട് ഒരു കൊച്ചൊക്കെ ആവുമ്പോ കൊറേ നാള് കഴിഞ്ഞ് വാട്സപ്പിൽ നിനക്കൊരു മെസ്സേജ് വരും, ചേട്ടാ എനിക്ക് ചേട്ടൻ പണ്ട് കേട്ടോ ഒരുപാട് ഇഷ്ടമാണ് പറഞ്ഞു. അയ്യോ, അത് ഭയങ്കര കഷ്ടമായി പോലെ ഫിഫു. പിന്നെ ഭയങ്കര കഷ്ടമായി. അതുകൊണ്ട് എനിക്ക് നിന്നോട് പറയാനുള്ളത്, നമ്മൾക്ക് ഇഷ്ടമുള്ളവരെയല്ല നമ്മക്ക് ഇഷ്ടപ്പെടണ്ടേ, നമ്മളെ ഇഷ്ടപ്പെടുന്നവരെയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. എന്നാലേ ലൈഫിൽ അർത്ഥം ഉണ്ടാവും.
ഇങ്ങനെ എല്ലാം കൂടി വലിച്ചായിട്ടുള്ള ഓരോന്നായിട്ട് തിന്നു. ഇതേ വെള്ളം നീ അത് വീണ്ടും കൊടുക്കണം. ഏത്? എടാ നിന്റെ ഒരു പേട്ടാപ്പുള്ളി കത്തിൽ ആരെയും കാണിക്കാണ്ട് പൊറിഞ്ഞു കൂട്ടി വെച്ചാണത്. ആ അത് മേരിക്കൊള്ളതാ. നീ ഇത്ര നാൾ കാത്തിരുന്നതും അവക്ക് വേണ്ടിയാ. ഏ ഇതൊന്നും നടപടിയാവില്ല ഫിഫു. ഇനി ഒരാളുടെ മുമ്പിൽ കോമാളിയവൻ ഈ ലൈലാസറിനെ കിട്ടില്ല 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 കിട്ടില്ല. മാം, യെസ്, ഈ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ചർച്ച് ക്ലാസിക്സ്, അത് ജോർജ് മേനച്ചേരിയുടെ അല്ലേ? അത് അപ്പുറത്തെ സെഷനാ, ഞാൻ എടുത്തുതരാം. ഓക്കെ മാം. ആഹാ, ഇവിടെ വിളിച്ചു കേട്ടില്ല കേട്ടി. മോളെ ബുക്ക് കിട്ടിട്ടോ? ആ ചിരിണ്ട്. ഓ മേരി ഫിക്സ്. ഹായ്. എനിക്ക് കുട്ടികളുടെ അടുത്ത് ഒരു കാര്യം പറയാനുണ്ട്. എനിക്കറിയാം കുട്ടിക്ക് എന്നെ ഒരുപാട് 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 ഇഷ്ടമാണ്. നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളെയല്ല, നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളെയാണ് നമ്മൾ ഇഷ്ടപ്പെടേണ്ടതെന്ന് ഒരു മഹാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതിലെന്റെ ഇഷ്ടമുണ്ട്. ആ ഇഷ്ടം കുട്ടിക്ക് എന്നോടുള്ള ഇഷ്ടത്തിന്റെ ഇഷ്ടത്തോടുകൂടി വായിച്ചു നോക്ക്, ഇഷ്ടപ്പെടും. താൻ ഏത് കാലഘട്ടത്തിലാ ജീവിക്കുന്നത്? കുറച്ചെങ്കിലും മെച്യൂരിറ്റി ഉണ്ടാവണം. ഇഷ്ടം പറയാൻ വന്നിരിക്കുന്നു, കഷ്ടമുണ്ട്. വഴി എവിടെ ചെന്നല്ലോ? മേരിയല്ലേ? മേരി എന്താ ഇവിടെ? അപ്പ അകത്താരാ? ക്ലാര. ക്ലാര? ആഹാ, അപ്പ ശരി. അപ്പ ലൈല അകത്തുണ്ട്. പെട്ട് ക്ലാര ആരാണവള്? എനിക്ക് പച്ചിട്ടില്ല എന്ന് പറയാനായിട്ട് ആരാണവള്? എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? എനിക്കറിയാം ലൈലൂന് എന്നോട് ദേഷ്യാണെന്ന്. അല്ല, അതിപ്പോ ആർക്കായാലും ദേഷ്യം വരും. അന്ന് ആ സിറ്റുവേഷനില് ലൈലൂന് വിഷമാവാണ്ടിരിക്കാനാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞെ. സത്യം പറഞ്ഞ വിശ്വസിക്കോന്ന് അറിഞ്ഞൂടാ. എന്നാലും ഞാൻ പറയാം, എനിക്ക് ചൊവ്വാ ദോഷാണ്. സത്യായിട്ടു ലൈലു ഞാനാ, സരോജ ദേവി. ആരാണ് നീ? ഏതാണ് നീ? മാറിക്കങ്ങോട്ട്. അവളുടെ അച്ഛനെ ചൊവ്വനെ ലോട്ടറി കിട്ടി കൊടക്കള്ളി. ഇന്നൊരു സംഭവം ഉണ്ടായി. എന്ത്? ഞാൻ നിന്നോട് എപ്പോഴും പറയാറില്ലേ ഒരു ചേട്ടനെ പറ്റി? ഏത്? ആ പൊളിയൻ ചേട്ടനാ? ആ അസുരേട്ടൻ. പുള്ളി വന്ന് ഇഷ്ടാന്ന് പറഞ്ഞു. ആരോട്? നിന്നോടാ? എന്നോടല്ല, അവളോട്. ക്ലാരനോടാ? ആ എന്നിട്ട് അവളെന്ത് പറഞ്ഞു? ആ അവളെ ആട്ടി വിട്ടെന്ന് തോന്നുന്നു. പാവൻ ചേട്ടൻ. നല്ലതല്ലേ, അവളുടെ എൻഗേജ്മെന്റ് ഒക്കെ അല്ലേ വരുന്നത്? എനിക്ക് ഇഷ്ടല്ല അയാളെ. മോഹനൻ അല്ലൊരു മോരടനാ. അസുരേട്ടൻ പൊളിയാണ്. പുള്ളി ക്ലാരനെ കോളേജിൽ വന്നപ്പോ തൊട്ടുള്ള നോട്ടാ ഞാൻ കണ്ടിട്ടുണ്ട്. അല്ല അതും പറഞ്ഞ് നീ ഇപ്പൊ എന്ത് ചെയ്യാൻ പോവാ? ഈ നാട്ടിൽ വന്ന ശേഷം ലൈഫിനൊരു ത്രിൽ ഇല്ലായിരുന്നു. ഇനി ഇതങ്ങ് സെറ്റായെങ്കിൽ ഫുൾ അഡ്വഞ്ചർ ആയിരിക്കും. അടിയും ഇടിയും ഡാൻസും പാട്ടും നല്ല രസമായിരിക്കും. എന്താണ് രണ്ടുപേരും? ചെറിയൊരു പ്രശ്നമുണ്ട്. ഇന്ന് പ്രാക്ടീസ് ഒന്നുമില്ല മേരി. ടൂർണമെന്റിന് അടുത്തു. ഗെറ്റ് റെഡി. വാ പറ. ഫോളോ. കം ഓൺ കം ഓൺ. ആദ്യം ക്ലാര ഒക്കെ അടിക്കണം. പപ്പ സമ്മതിക്കണം. പിന്നെ പപ്പ ഒക്കെ അടിക്കണം. ക്ലാര ഒക്കെ. യാ. ഹൗ ആയിരിക്കും. ആ. യാ 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 യാ. ഓ. മാധവ്. അതൊരു പ്രശ്നമാ. എന്ത് പ്രശ്നം വന്നാലും അതിനെ നേരിടാനുള്ള ധൈര്യം വേണം. അത് പുള്ളിക്ക് ആവശ്യത്തിനുണ്ട്. പുള്ളി മാസല്ലേ. എടാ ഫിഫു, ഇതിലോട്ട് ചക്കക്കുരു ഇടാൻ പറഞ്ഞു. ഓ ശരി. നീ മിണ്ടരുത്. അവളുടെ ചേച്ചിയുടെ മുമ്പിലേ ഞാൻ മണ്ടനായി പോയി. നീ ഒട്ടൊരുത്തൻ കാരണമാണ് തെണ്ടി. ഞാനെന്ത് ചെയ്തെന്നാണ്? അവരൊരേ പോലെ ഞാൻ എന്ത് ചെയ്യാനാണ്? അതെന്താന്നറിയോ, എന്റെ ഉഷ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് ട്വിൻസ് ആണെങ്കിലേ ഒരേ പോലെ ഇരിക്കത്തുള്ളൂ. അത് പുതിയ അറിവാണ്. വാ ഒരു കാര്യം ചെയ്യ്, ഈ ചക്ക കഴിഞ്ഞിട്ട് മിണ്ടാതിരി. ക്ലാര എന്നാലും എന്ത് വിചാരിച്ചിട്ടുണ്ടാവും? മെഴ്സ് ടീച്ചർ ഒന്ന് ക്ലാസ്സിൽ കയറ്റിയാൽ മതിയായിരുന്നു. നാളെ കുറച്ച് ചക്കയായിട്ട് പോയാല. ചക്കഗുരു കിട്ടിട്ടുണ്ട്. ഇനി അതും പറഞ്ഞ പരാതി പറയാൻ കണ്ട. ചേട്ടനല്ല പണി കാണിച്ച, എന്താ പെട്ടെന്ന് പോയിക്കളഞ്ഞേ? ഞാൻ കൊറേ നോക്കി. ഹായ് ചക്ക. ഞാൻ വൈകിട്ടെ. കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. എങ്ങനെ മനസ്സിലായി? അതൊക്കെ മനസ്സിലായി. അത് ഞാൻ മേരിയാന്ന് വിചാരിച്ച് ക്ലാര വന്നപ്പോ അറിയാണ്ട് പറ്റിപ്പോയതാ. സോറി. എന്ത് പ്രശ്നം വന്നാലും കട്ടക്ക് കൂടെ നിക്കോ? മേരി എന്റെ കൂടെ വെക്കോ? ചേട്ടന്റെ കൂടെ ഞാൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് പ്രശ്നം വന്നാലും പോട്ടെ പോലെ നമുക്ക് ഇടിച്ചേക്കാം.
പക്ഷെ അതല്ലല്ലോ പ്രശ്നം. എന്താ പ്രശ്നം? മെയിൻ ആയിട്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, ചേച്ചിക്ക് ഇഷ്ടപ്പെടണം, പപ്പയ്ക്ക് ഇഷ്ടപ്പെടണം, എന്നല്ല സമ്മതിക്കും. അയ്യോ. രണ്ട്, മാമോസ മൂങ്ങണം. മാമോസിയ? ഞാനാ? അപ്പൊ മൂന്നാമത്തെ? മൂന്ന് തേക്കൊണ്ട് പഠിക്കണം. ആ മറ്റേ ഡിഷും ഡിഷും ചക്ക തീർന്നോ? ഞാൻ കിളിച്ചോട്ടും ചക്കയാണ്, ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട, പോട്ടേട്ടാ. ആരത്? മേരി. മേരിയാ? അവളെന്ത് ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? അവൾക്ക് ഒരാളെ ഇഷ്ടാണെന്ന്. മേരി നിന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞ? എന്റെ കൂടെ ഉണ്ടാവോന്ന് ചോദിച്ചു. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, നമ്മൾ ഇഷ്ടപ്പെടേണ്ട ആളെയല്ല നമ്മൾ ഇഷ്ടപ്പെടാത്ത. അവൾക്ക് പക്ഷേ കുറച്ച് ഡിമാൻഡ്സ് ഉണ്ട്. എന്തോ ഡിമാൻഡ്? എടാ, ആദ്യം തന്നെ അവളുടെ ചേച്ചിക്കും അച്ഛനും എന്നെ ഇഷ്ടപ്പെടണം. അതിനെന്താ കുഴപ്പം? നാളെ നീ ആ വീട്ടിലേക്കല്ലേ കയറി ചെല്ലണ്ടേ? അപ്പൊ അവർക്ക് ഇഷ്ടപ്പെടണ്ടേ? ആയിട്ടുള്ള കാര്യം അല്ലേ? പിന്നെ അവൾ പറഞ്ഞു മാമോസം വാങ്ങണമെന്ന്. ഞാൻ തന്നെ പിന്നെ വേറെ ആര്? ഇങ്ങോട്ട് നോക്ക്. മേരി ഇതിന്റെ ഭാഗ്യം. വല്ല മൈമുനെയും ഫാത്തിമാരും നീ പെട്ടു വേനെ. ആ റിസ്കിന്റെ കാര്യം പറയപ്പേ, മൂന്നാമത്തെ കാര്യത്തിൽ റിസ്കാ. എന്താ? എടാ, എന്നോട് തൈക്കോണ്ട പഠിക്കാൻ. ഞാൻ എന്തിനാണോ തൈക്കോണ്ട പഠിക്കണേ, മനസ്സിലാവുള്ളൂ. എനിക്ക് തോന്നണ എന്താന്നറിയോ? മേരി ചിലപ്പോ ഉദ്ദേശിക്കുന്നത് നീയും മേരി അടങ്ങുന്ന ഒരു കൊച്ചു മാർഷൽ ആർട്സ് കുടുംബം അല്ലേ? എനിക്ക് കുഴപ്പമൊന്നും തോന്നല്ല, എന്തെങ്കിലും കുഴപ്പം തോന്നാ. ശരിയായിരിക്കും. ഇങ്ങനെയായിരിക്കുമല്ലോ ഓരോരുത്തർ നമ്മുടെ ലൈഫിലേക്ക് ഇടിച്ചു കയറി വരുന്നത്. അല്പം പിടിവാശി ഉണ്ടെങ്കിലും ആളൊരു പാവാണല്ലടാ ഫിഫു. നമ്മൾ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നെന്ന് അറിയോ ചേട്ടന്? പിന്നെ ചേട്ടാ, ക്ലാരയുടെ എൻഗേജ്മെന്റ് അവർ ആയി, അത് നമുക്ക് വിളിക്കാം. ഫുൾ കോൺഫോ. പിന്നല്ല, പൊളിച്ചെടുക്കണം, അത് കേട്ടാ മതി. ചേട്ടാ, ചേട്ടൻ എന്തെങ്കിലും തിരക്കുണ്ടോ? ഇപ്പൊ പോണോ? എന്ത് തിരക്ക്? ഈ സൂര്യാസ്തമയ സമയത്ത് ഇവിടത്തെ തിരുമാലകളെ നോക്കിയിരിക്കാം, എന്ത് രസമുള്ള മേരി. എന്നാ ചേട്ടൻ ഇവിടെ ഇരുന്നോ, ഞാൻ ഒരു കാര്യം വിട്ടു പോയി, എനിക്ക് 6 മണിക്ക് പ്രാക്ടീസ് ഉണ്ടായിരുന്നു, ഞാൻ മറന്നുപോയി, പോട്ടെ. സോദനം. ഗുഡ് മോർണിംഗ് മിസ്. എന്ത് പറ്റി മിസ്? ഏയ്, ഒന്നുമില്ല. എം ശ്രീലേഖ മിസ് ബാഡ്മിന്റൺ കളിക്കുന്നത്. ബാഡ്മിന്റൺ ഒക്കെ നല്ല എനർജറ്റിക് സ്പോർട്സ് അല്ലേ, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. സൈന നെഹ്വാൾ, ജ്വാല കുട്ട, പി വി സിന്ധു, ജോലി രാജിവെച്ച് ടീച്ചറൊക്കെ ബാഡ്മിന്റണിൽ ഇറങ്ങണം. അതിനുള്ള കാലിബർ ഉണ്ട് നിങ്ങൾക്ക്, ഞാനത് കാണുന്നു. ചേട്ടൻ എന്താ ഇപ്പൊ തൈക്കോണ്ടോ ക്ലാസ്സിനൊന്നും വരാത്തെ? മേരി, ഭയങ്കര ഉഴപ്പാണ് കേട്ടോ. മേരി, ക്ലാര ഇവിടെ ഇരിക്കുന്നുണ്ട്, ഞാൻ കാണിച്ചുതരാം, ഇത് നോക്ക്. നീ എന്തിനാണ് ഇത് എപ്പോഴാ ലൈലാസറിന്റെ വാല തൂങ്ങി നടക്കുന്നത്? അവനൊരു ലോക തല്ലിപ്പൊളിയാ. അതാണ് ലൈലാസറും ചേട്ടൻ, പുള്ളി വെറും ചും ചുമ്മാണ്, അല്ലാണ്ട് ചെലവന്മാരെ പോലെ കിടന്നോ ചോറുണ്ടോ. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. നിനക്ക് കുറച്ച് കൂടുന്നുണ്ടോ മേരി? എന്താ, സ്വന്തം ലൈഫിൽ തീരുമാനം എടുക്കാൻ കഴിയാത്തവരാരും എന്റെ ലൈഫിൽ ഇടപെടാൻ നിക്കണ്ട. അയാളായിരിക്കും എന്താ എടുക്കുന്നില്ലേ, ഇഷ്ടല്ലേ കട്ടി. ഹലോ. ആ കഴിച്ചു. ഇല്ല, കിടന്നിട്ടില്ല, കുറച്ചും കൂടെ അസൈൻമെന്റ്സ് പെൻഡിങ് ഉണ്ട്. ശരി, ഗുഡ് നൈറ്റ്. ഇയാൾക്ക് ഇതേ ചോദിക്കാനുള്ളൂ, നിനക്ക് വേറെ പണിയില്ല. നീ നിന്റെ കാര്യം അന്തസ്സുള്ളവരൊക്കെ അങ്ങനെയാ. നീ നിന്റെ കാര്യം ശരിക്കും ഒന്ന് ആലോചിച്ച് തീരുമാനിച്ചാ നിനക്ക് കൊള്ളാം. ഒരു യോഹന. അഭിലാഷ് കുമാർ എഫ് എം. തന്റെ മുഖത്തൊരു ടെൻഷൻ ഉണ്ടല്ലോ. എക്സാം ഹാളിലും ടെൻഷൻ വരികയാണെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മുന്നിൽ ഇരുന്നോണ്ട് ഒരു ഡീപ് ബ്രീത്ത് എടുക്കുക. ദാ ഇങ്ങനെ ഇൻഹേൽ. സാറേ,
ഹോളിയായിട്ട് പിള്ളേർ കളർ വെള്ളം കലക്കി ഒഴിച്ചാ ഞാനും മേരി തമ്മില് എനിക്കെന്തോ എന്തെന്തോ അറിയില്ലടാ ആ ഇപ്പൊ തുടങ്ങും ആ പിന്നെ ചേട്ടാ നാളെ കഴിഞ്ഞാൽ നാഷണൽസിന് പോകും ഇനി കുറച്ച് ദിവസം ഉണ്ടാവില്ല ഞാൻ വരുമ്പോഴേക്കും ക്ലാരയോടും പപ്പയോടും കാര്യങ്ങളൊക്കെ പറഞ്ഞൊന്ന് പെട്ടെന്ന് സെറ്റ് ആക്കാൻ നോക്ക് മറക്കണ്ട ഇനി അധികം സമയമില്ല കേട്ടോ അപ്പൊ ശരി എക്സാം നടക്കട്ടെ ഓൾ ദി ബെസ്റ്റ് അവളുടെ വർത്താനം കേട്ടാ എനിക്ക് അവളുടെ ചേച്ചിയോട് പ്രേമാണെന്ന് തോന്നുന്നു എല്ലാവരും സമ്മതിക്കാണെങ്കിൽ എനിക്ക് അവളുടെ വീട്ടിൽ പോയിട്ട് കല്യാണം ആലോചിച്ചു പോരെ നീ ഇതൊക്കെ നോടൽ ചോദിക്കണ്ട പോയാ അവളോട് ചോദിച്ചു ആ ഞാൻ ചോദിക്കും അതിനെന്താ ചൂടാവണത് അല്ല അയ്യോ അവര് എക്സാമാണ് വന്നങ്ങട് അതേ പോലെ നമ്മളുണ്ട് അവന്നെയാ എന്റെ തുണ്ട് എനിക്ക് തരൂലേ എനിക്ക് പുറകിലും കണ്ണുണ്ട് മാസങ്ങളായി സ്ഥിരമായി എന്റെ മേശയിൽ ആരോ ലെറ്റർ കൊണ്ടുപോയി വെക്കുന്നുണ്ട് ഇന്ന് അതിനൊരു അവസാനം ഉണ്ടാവണം ആരാണെങ്കിലും കർത്താവിന്റെ നാമത്തിൽ ഇന്ന് തന്നെ വന്ന് മാപ്പ് അപേക്ഷിക്കണം അതല്ലെങ്കിൽ എത്ര സമയമെടുത്താലും ഞാൻ തന്നെ കൈയക്ഷരം വെച്ച് കണ്ടുപിടിച്ചിരിക്കും അറിയണോ മിസ്സിനൊക്കെ ലവ് ലെറ്റർ വെക്കണത് നല്ല സാറുമാരൊക്കെ ആയിരിക്കും അതാറണത് ഇനി പ്രൊഫസർ ഹെച്ച്ഡി തരങ്ങനായിരിക്കും ഫിഫുടാ എക്സാം എങ്ങനെയുണ്ട് നീ ജയിക്കോ നീ ജയിച്ചാ ഞാനും ജയിക്കും അപ്പൊ തോറ്റ് അല്ല നമ്മളിപ്പോ ഇങ്ങോട്ടാണ് പോണത് നീ നേരത്തെ ഒരു അനൗൺസ്മെന്റ് കേട്ടായിരുന്നു ആ ഏതൊരു നാറി നമ്മുടെ മേശി മിസ്സിനെ ലവ് ലെറ്റർ വെച്ചല്ലേ അങ്ങനെ ഏതൊരു നാറി അത് ഞാനാണ് നീ എന്താണ് പറയണത് ഫിഫു ഇതൊക്കെ വലിയ പ്രശ്നമാവൂട്ടാ എന്തുട്ട് പ്രശ്നം എനിക്ക് മിസ്സിന് ഇഷ്ടമായോണ്ടല്ലേ ഇഷ്ടം തേങ്ങാണ് ആരെങ്കിലും പഠിപ്പിക്കണം മിസ്സിനെ ലവ് ലെറ്റർ വെക്കൂ അതും മേഴ്സി മിസ്സിന് നാറി ഇടിച്ചോണ്ടല്ലോ നാറികളെ അപ്പൊ നീയൊക്കെയാണല്ലേ മിസ് മേഴ്സി ലവ് ലെറ്റർ വെച്ചത് അത് സാറേ ഇവനൊരു അബദ്ധം പറ്റി പോയതാണ് സാറേ അത് സാറേ എനിക്ക് മേഴ്സി മിസ്സിനെ ഒരുപാട് നാളായിട്ട് മിസ്സിനെ ചുമ പറ്റിക്കാൻ വേണ്ടി തമാശിക്കാൻ ചെയ്തു പോയതാണ് സാറേ അവന് ടീച്ചർ ഒന്നും കൊടുത്ത് പറഞ്ഞു വിടരുത് സാറേ പ്ലീസ് സാറേ പ്ലീസ് തമാശ കളിച്ച് മിസ് മേഴ്സി കരയിൽ വെച്ചപ്പോ സമാധാനം ഇല്ലേ സാറേ അവന്റെ ഭാവി നശിപ്പിക്കരുത് പ്ലീസ് സാറേ എങ്ങനെയാണ് ഒന്ന് സംസാരിച്ചു നോക്കട്ടെ എനിക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല റിജു ഫെർണാണ്ടസ് തേങ്ങയാണ് തേങ്ങ നിന്നാണ്ടല്ലേ ഇടിച്ച് വാ മിസ്സിന്റെ അടുത്ത് സോറി പറയാം വാ നടക്കം വിട് നീയൊക്കെ ഇത് എങ്ങോട്ട് റൈഡിച്ചു കയറി പോകുന്നത് മേഴ്സിനേന ദേഷ്യത്തിലായിരിക്കും ഞാൻ അവിടെ ചെന്ന് മേഴ്സിനേനോട് കാര്യങ്ങൾ സംസാരിച്ച് സോൾവ് ആക്കിട്ട് വിളിക്കും അപ്പൊ കയറി വന്നോ മാപ്പ് പറഞ്ഞോണം പറഞ്ഞു മിസ് മേഴ്സിനേന ഞാൻ ഒരുപാട് ആഗ്രഹിച്ചത് അത് സാറായിരിക്കണമെന്ന് എനിക്ക് സാറിന് ഒരുപാട് ഇഷ്ടമാണ് നീ ഇപ്പൊ അത് സാർ അല്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല എനിക്ക് സാറിന് ഒരുപാട് ഇഷ്ടമാണ് ഒന്നും പറയണ്ട എനിക്കറിയാം എന്നെ ഇഷ്ടമാണ് ഇഷ്ടപ്പെടുന്നവരെയാണ് നമ്മൾ ഇഷ്ടപ്പെടേണ്ടതെന്നൊരു മഹാൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ ഇല്ലേ ഉണ്ടോ ഇല്ലേ ഇല്ലേ ഇല്ലേ